ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാളീസ് ക്രാഫ്റ്റ്. ഞാൻ രണ്ട് മൂന്ന് ഗ്രാവിറ്റി ബ്ലോക്ക് ഡൂപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. എന്താ സംഭവം എനിക്ക് ശരിക്കും അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ആ ബാസ്റ്റിനിലേക്ക് ഒരു ബസാൾട്ടിൻ്റെ ബ്രിഡ്ജ് ആക്കണം. എക്സാക്റ്റ് ഇത്രയും എമൗണ്ട് അല്ല, ഏകദേശം ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാം, അതൊന്ന് ക്രിയേറ്റീവ്ലി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് എന്നിട്ട് നാളെ ശനിയാഴ്ച അല്ലേ, നാളെ നമുക്കിരുന്ന് ഓരോന്ന് നല്ല സെറ്റപ്പാക്കാം. പറ്റുമെങ്കിൽ നമ്മുടെ ഫ്രോഗ്ലൈറ്റ് ഫാമും നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഈ വേൾഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഇതുവരെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റങ്ങൾ അടക്കമുള്ളത് ഞാനിന്ന് ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ എൻ്റെ ഡിസ്കോഡിലേക്കുള്ള ലിങ്കും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, നമുക്കിതിൻ്റെ ക്രിയേറ്റീവിലേക്ക് പോവാം. നമ്മുടെ പിഗ്ലിൻ ബാറ്റർ ഫാം വരുന്നത് അങ്ങോട്ടേക്കാണ്, അതുപോലെ ബാസ്റ്റിയൻ വരുന്നത് അങ്ങോട്ടേക്കും. ഇവിടെ വരുമ്പോൾ എന്തായാലും ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു ആർമർ യൂസ് ചെയ്യുക, ആർമർ ഹെൽമെറ്റോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ സാൻഡ് ഡ്യൂപ്പർ പോലെ ഇതും വർക്കായിട്ടില്ലെങ്കിൽ അത്രയും സമയം വേസ്റ്റ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത് ക്രിയേറ്റീവ്ലി ചെയ്ത് നോക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. ഒരു സോയിൽ, അതുപോലെ ബ്ലൂ ഐസ്, ഇതിൻ്റെ ഇടയിൽ ലാവ വന്നു കഴിഞ്ഞാൽ അത് ബസാൾട്ടായി മാറും. ഓക്കെ, നമ്മുടെ ബേസ് അവിടെ, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ ബ്രിഡ്ജ് വരിക, അതുകൊണ്ട് ഈ പാത്തെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും. സർവൈവലിൽ ഞാൻ ക്ലിയർ ചെയ്തോളാം, ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും. അതുപോലെ ഇതാ ഈ ഒഴുകുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. വഴിയും ക്ലിയറായി, അതുപോലെ ഈ ലാവ വരുന്നതൊക്കെ ക്ലിയറായി കഴിഞ്ഞാൽ ഇതും ക്ലിയർ ചെയ്യേണ്ടി വരും. സംഭവം മനസ്സിലായല്ലോ. പിന്നുള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ ഈ ബാസ്റ്റിനിലേക്ക്. ഇവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക സ്റ്റെപ്പുകൾ പോലെ ആക്കണം. അതുപോലെ ഇവിടെ നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആക്കണം. ഇതിന് നല്ല ആഴമുണ്ടോ? ഓ, അധികം ആഴമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, 1, 2, 3, 4, 5, 6 ബ്ലോക്ക് വിഡ്ത്തിൽ നമുക്കൊരു കുറച്ച് ഏരിയ കവർ ചെയ്യണം. സർവേയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. റെക്ടാങ്കിൾ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതിൽ കംപ്ലീറ്റ് നമുക്ക് സാൻഡ് നിറക്കണം. ഇത് കംപ്ലീറ്റ് നിറച്ചതിന് ശേഷം ഒരു ബോർഡർ ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കണം. 1, 2, 3, 4 നാല് വിധത്തിലാണ് നമ്മുടെ റോഡ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ 4 ബ്ലോക്ക് വിധത്തിൽ ബസാൾട്ട് റോഡിനുള്ള വീതിയുണ്ട്. അതുകൂടാതെ രണ്ട് സൈഡിലും ഒരു ബ്ലോക്ക് ഫ്രീ ഉണ്ട്. ലാവയുടെ ലെവലിന് തൊട്ട് താഴെയായിട്ട് ഇതാണ് ലാവയുടെ ലെവൽ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റിക്കി പിസ്റ്റൺ വെക്കുക, അതിനൊരു സ്ലൈമ്. 4 വീതിയിലാണ് നമുക്ക് റോഡ് വേണ്ടത്, അതുകൊണ്ട് 4 സ്ലൈം ബ്ലോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സോൾസ് ഓയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ബ്ലൂ ഐസ് വെക്കുക, അതും 4 എണ്ണം. ഈ ലെവലിലാണ് നമ്മുടെ റോഡ് വേണ്ടത്, അതായത് ഇവിടെയാണ് നമ്മുടെ ലാവ വരിക, ബസാൾട്ടായി മാറുക ഇവിടുന്ന്.
ഈ സ്റ്റിക്കി പിസ്റ്റൻ്റെ മുകളിലായിട്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം വേണ്ട, രണ്ട് സ്ലൈം ബ്ലോക്ക് വെക്കുക. ഒരു ടെമ്പററി ബ്ലോക്ക് ഈ സ്ലൈമിൻ്റെ ഇപ്പുറത്തായിട്ട് വെക്കുക. ഓഫ്, അവനത് എടുത്ത് കൊണ്ടുപോയി. സ്റ്റിക്കി പിസ്റ്റൻ്റെ മുകളിലുള്ള സ്ലൈമിൻ്റെ സൈഡിൽ ഇടതുവശത്ത്, സ്ലൈമിൻ്റെ ഇടതുവശത്ത് ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. അവിടുന്ന് ഒരു ഒബ്സർവർ ഇങ്ങോട്ടേക്ക് ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇനി ഈ സ്ലൈം ബ്ലോക്ക്, ഈ ബ്ലൂ ഐസിനെ സ്ലൈം ബ്ലോക്ക് വെച്ച് കണക്ട് ചെയ്യുക. ഈ സ്റ്റിക്കി പിസ്റ്റൻ്റെ മുകളിൽ ടോട്ടൽ മൂന്ന് സ്ലൈം ബ്ലോക്ക് വരും. ഇവിടെ ഒരു ഗ്യാപ്പ് വരും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റിക്കി സ്ലൈം ബോൾ, സോറി. ഓക്കെ അല്ലേ? ഇനി ഒരു സ്റ്റിക്കി പിസ്റ്റൺ ഈ ഒബ്സെർവറിൻ്റെ മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള സ്ലൈമിൻ്റെ സൈഡിലായിട്ട് അത് പോയിൻ്റ് ചെയ്യുന്നത് ബാക്ക് സൈഡിലേക്കായിരിക്കണം. അതുപോലെ ഒരു നോർമൽ പിസ്റ്റൺ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ പിസ്റ്റൻ്റെ സൈഡിലുള്ള സ്ലൈം ബ്ലോക്കുകൾക്ക് രണ്ട് ഹൈറ്റിൽ ടെമ്പററി ബ്ലോക്ക് വെക്കുക. താഴത്തെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്തിട്ട് ഒബ്സെർവർ അതിൻ്റെ മുകളിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. ഒന്നിവിടെ വരും, ഒന്നിവിടെ വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമില്ലാത്തതാ ഈ ബ്ലോക്കുകളൊക്കെ നമുക്ക് കളയണം. ഇനി ഞാൻ ഇത് കളയുക കണ്ടോളൂ. ഇതിനെ അങ്ങ് അവിടെ വരെ, നമ്മുടെ ബാസ്റ്റൺ വരെ അങ്ങനെ എത്തിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സൈഡിലുള്ള ഈ ബ്ലോക്കുകൾ ഒരു ബ്ലോക്ക് മുകളിലേക്ക് നമുക്ക് ഉയർത്തണം. അതായത് രണ്ട് വിഡ്ത്ത്, രണ്ട് ബ്ലോക്ക് വിഡ്ത്തിലായിരിക്കും നമ്മുടെ റോഡ് വരിക. അതിൻ്റെ രണ്ട് സൈഡിലും ഒരു ഗാർഡ് റെയിൽ പോലെ നമുക്ക് ചുമ്മാ ഓടി നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ പറ്റി. ഇവിടെ ഇത് അടിയിലും കുറച്ച് ബ്ലോക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഈ സ്റ്റിക്കി ഈ സ്ലൈം ബ്ലോക്ക് അതിന് കൊള്ളുന്ന രീതിയിൽ ഒരു ബ്ലോക്കുകളും വഴിയിലുണ്ടാവരുത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളയണം. സൈഡ് ഗാർഡാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ ഒരു സ്റ്റിക്കി പിസ്റ്റൺ വെക്കണം നമുക്ക്. അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ അത് രണ്ടും സ്ലൈം ബ്ലോക്ക് വെച്ച് കണക്ട് ചെയ്യുക. രണ്ടെണ്ണം ബാക്കിലോട്ട് കൊണ്ടുവരിക, ഒന്നിങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇതിനി ഒബ്സെർവ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ഒബ്സെർവർ. ഈ സ്ലൈം ബ്ലോക്ക് നമുക്ക് ആവശ്യമില്ല, ഒരു ടെമ്പററി ബ്ലോക്ക് ആയിരുന്നു അത്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈ മെഷീൻ ആക്കണം ഒന്നുകൂടി. ഒന്നിവിടെ ഒരു സ്ലൈം ബ്ലോക്ക്, ഒരു സ്റ്റിക്കി പിസ്റ്റൺ ഇവിടെ ആയിട്ട് വരും, അതിലും ഒരു സ്ലൈം ബ്ലോക്ക്. സ്ലൈം ബ്ലോക്കുകളുടെ മുകളിൽ ടെമ്പററി ബ്ലോക്ക്സ്, മുകളിലോട്ട് ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ഒബ്സർവർ.
നേരത്തെ ചെയ്ത സെയിം ഫംഗ്ഷൻ തന്നെയാണ്, സെയിം ബിൽഡിംഗ് തന്നെയാണ്. ഫ്ലൈയിങ് മെഷീൻ എന്നാണ് ഇതിന് പറയുക. ഇനി ഇത് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഇത് മുന്നോട്ട് പോയി തുടങ്ങും. ഓക്കെ അല്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനോട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഇത് ആക്കാം, അതല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോവാം. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഒരു സൈഡിലേക്ക് കൂടി റെയിൽ കണക്ട് ചെയ്യണം നമുക്ക്. ആ റെയിലേക്ക് കൂടി ഹോപ്പർ, ആ ഹോപ്പറിൽ നമുക്ക് ഫ്രോഗ് ബാസ്റ്റിയനിലേക്ക് എത്തിക്കാം. ഈ ബാസ്റ്റിയൻ്റെ കറക്റ്റ് താഴത്തെ സൈഡിലായിരിക്കും നമ്മളെത്തുക. ഈ സൈഡിലേക്കായിരിക്കും നമ്മളെത്തുക. ഇവിടെ നിന്ന് ഇതൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രഷർ റൂം കാണാൻ വേണ്ടി പറ്റും. കറക്റ്റ് ഇവിടെ എത്തും. സ്പോണർ ഇവിടെ, ആ സ്പോണർ. ടെമ്പററി ബ്ലോക്ക് തീർന്നുകൊണ്ടാണ് ഇത് നമുക്ക് എന്താ പറയണ്ടേ, സ്പോണർ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റായിരുന്നത്. ഇതും നമുക്ക് ബ്ലോക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നാളത്തെ സർവൈവൽ വീഡിയോ വരുന്നതിന് മുമ്പേ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. എവിടെയായിരുന്നു ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇത് ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മെയിൻ സ്ട്രക്ചർ അല്ലാതെ ഇവിടെയും കുറേ ലൂട്ടുണ്ട്. കുറേ ചെസ്റ്റുകളും അതൊക്കെ കാണാൻ പറ്റും. നമുക്ക് രണ്ട് സൈഡിലും ചെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കണ്ടില്ലേ? ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ലൂട്ട് കിട്ടും. കഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് പോകുന്നതിന് പകരം ഇവിടെ ഒരു വഴിയാക്കിയാൽ മതി. നെതറേറ്റിൻ്റെ ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ആ ഇതാ, അതുപോലെ ചില സ്ഥലങ്ങൾ പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ ഗോൾഡിൻ്റെ ബ്ലോക്കൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. കഴിയുന്നതും ഡെയിലി ഓരോ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. വലിയ വലിയ ബിൽഡുകളൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ഗൈസ്.